നമസ്കാരം, പ്രധാന വാർത്തകൾ. അൻവറിന്റെ ആരോപണത്തിൽ തിരുവനന്തപുരത്ത് തെരുവ് യുദ്ധം. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ലാത്തിച്ചാർജ്. അബിൻ വർക്കിയുടെ തല അടിച്ചു പൊട്ടിച്ചു, നിരവധി പ്രവർത്തകർക്കും പരിക്ക്. വെടിവെച്ചാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കെ സുധാകരൻ. പി വി അൻവറിന് പിന്തുണയുമായി യു ഡി എഫ്. നട്ടലിനോടെ പോരാട്ടവുമായി മുന്നോട്ട് വന്നാൽ പൂർണ്ണ പിന്തുണയെന്ന് എം ഹസൻ. എന്തിനാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ പേടിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കണമെന്ന് ഹർജി ഹൈക്കോടതി തള്ളി. പി വി അൻവറിന്റെ ആരോപണങ്ങൾ സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയാകുന്നു. പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്ന് എം പി രാജേഷ്. എം പി ഗോവിന്ദന്റെ നാട്ടിലെ സി പി എം ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. അങ്കണവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം. എസ് പി സുജിത് ദാസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. പ്രതികളെ മർദ്ദിക്കാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് അവധി നൽകാതെയും പീഡിപ്പിച്ചു. ആത്മഹത്യ ചെയ്ത ഇടവണ്ട എ എസ് ഐയുടെ സുഹൃത്തിന്റെ തുറന്നു പറച്ചു. ഓനെ കൊണ്ട് വേണ്ടാത്ര ചെയ്യിക്ക, ഓനെ മദ്യം കൊടുത്തുങ്ങാണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്കുക, തല്ലിക്ക. ബലാത്സംഗ കേസിൽ മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി നൽകി. ജയസൂര്യക്കെതിരായ ആരോപണത്തിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുക. വനിതാ ജഡ്ജി ഉൾപ്പെട്ട ഹൈക്കോടതി വിശാല ബെഞ്ച്. നമുക്ക് കിട്ടിയിരുന്ന ഉഴുന്നുപരിപ്പൊക്കെ 77 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഇപ്പം 100 രൂപയാണ് വില. ഇവിടെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് അവർ വീണ്ടും മാർക്കറ്റിലും അതുപോലെ തന്നെ കയറ്റുന്നതായിട്ട് കാണുന്നത്. എന്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഓണമടുത്തപ്പോൾ സപ്ലൈകോയുടെ ഇരുട്ടടി. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി. വിചിത്രവാദവുമായി ഭക്ഷ്യമന്ത്രി. പൊതുവിപണിയേക്കാൾ വിലക്കുറവല്ലെന്ന് ചോദ്യം. വിശദമായി നോക്കാം. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. കോട്ടയത്തും തൃശൂരും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. ഡാൻകുര്യന്റെ റിപ്പോർട്ടിൽ. പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചാണ് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് ഇന്ന് നടന്നത്. പക്ഷേ വലിയ സംയമനത്തോടെയായിരുന്നു സമരം ആദ്യം തുടങ്ങിയതെങ്കിലും 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. 4 തവണ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കം പോലീസ് നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ചിതറിമാറിയ പ്രവർത്തകർ വീണ്ടും സമരഗേറ്റിന്റെ സമീപത്തേക്ക് ഒത്തുകൂടുകയായിരുന്നു. തുടർന്ന്
സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിന്റെ മുകളിലൂടെ അകത്തേക്ക് തള്ളിക്കയറാനായി വനിതാ പ്രവർത്തകർ നടത്തിയ ശ്രമം പോലീസ് ചെറുത്തതാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കെതിരെ പോലീസ് നടപടിക്കിടയിൽ ഗുരുതരമായി പരിക്കേറ്റത്. അബിനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റിട്ടും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനം നീങ്ങിയത്. അതായത് പോലീസിന്റെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറുന്നില്ല എന്നും തങ്ങളെ ആക്രമിച്ച SI സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോകാതെ അവിടെ നിന്ന് മാറുകയില്ല എന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് KPCC അധ്യക്ഷൻ KS സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരകവാടത്തിന് മുൻപിലേക്കെത്തി. അദ്ദേഹമെത്തി അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരെ കണ്ട് പിന്തുണ അറിയിച്ചതിനു ശേഷം സമരകവാടത്തിന് മുൻപിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായി പോലീസുകാരെ, അതായത് തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി തെരുവിൽ നേരിടും എന്ന തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്ന പ്രസ്താവനയാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷം അബിൻ വർക്കിയെ KPCC അധ്യക്ഷന്റെ തന്നെ വാഹനത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ AR ക്യാമ്പിലേക്ക് മുതിർന്ന നേതാക്കൾ എത്തിയത്. അവിടെ എത്തി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് നേതാക്കൾ വീണ്ടും സ്വകാര്യ ആശുപത്രിയിലേക്ക്, പരിക്കേറ്റ പ്രവർത്തകരെ പ്രവേശിപ്പിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്തായാലും അടുത്ത ദിവസം സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPCCയും പ്രതിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരം വീണ്ടും സമര കോലാഹലങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയാണ് ഇന്നു മുതൽ കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായി മറ്റ് പ്രതിപക്ഷ കക്ഷികൾ കൂടി വരും ദിവസങ്ങളിൽ സമാന വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് തന്നെയാണ് സൂചന. അവനാണ് ഇവിടെ പ്രശ്നമാക്കിയത്. അവൻ DYFI-ക്കാരനാണ്. അവൻ AK ജിത്തിന്റെ ശമ്പളം മേടിക്കുന്നത് അവനാണ് പ്രശ്നമാക്കിയത്. അവനെ മനഃപൂർവ്വം വിട്ടതാണ് ഞങ്ങൾ അടിക്കാൻ അടിച്ചു തീർക്കണം. ഇവിടെ എല്ലാ തരത്തിലും അക്രമം നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ഞങ്ങളുടെ കയ്യിലൊരു ആയുധമില്ല. ഒരു കല്ല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുണ്ടല്ലോ, ഒരു കല്ല് വന്നിട്ടുണ്ടോ? അടിക്കാനല്ലേ തീരുമാനിച്ചു അടിക്കട്ടെ, അടിച്ചു തീർക്കട്ടെ. പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ്, നിങ്ങൾ പോലീസ് പട്ടാളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം കൂടെ നിൽക്കില്ല. കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. ക്യാമ്പിലെത്തിച്ചവർ എന്ത് പറയുന്നു? ക്യാമ്പിലെത്തിച്ചവർ അവർക്ക് വടികൊണ്ടും അവരെ കാലിലെ നഖമൊക്കെ പൊരിഞ്ഞു. എങ്ങനെയാണ് കോൺഗ്രസിന് ഇനിയുള്ള പ്രതിഷേധം? അത് നമ്മൾ വളരെ സീരിയസ് ആയി ആലോചിച്ചിട്ട് ഇനി സമരം മുറിയെന്ത് വേണമെന്ന് ആലോചിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഈ അനാവശ്യമായി ഒരു തരത്തിലും ഇങ്ങനത്തെ ഒരു അക്രമമില്ലാതെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തല്ലിയ ഓരോ പോലീസുകാരനെയും ഞങ്ങൾ കണ്ടെത്തും. നാളത്തെ സമരം എങ്ങനെയായിരിക്കും? നാളെ എങ്ങനെയായിരിക്കും സമരം? നാളെ ശക്തമായ സമരം നമ്മളിതിപ്പോ നാളെ ഒരു ഉണ്ടല്ലോ മാർച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ മാർച്ചിന്റെ അകത്ത് ഇത് മിങ്കിൾ ചെയ്യും. PV അൻവറിന്റെ ആരോപണം UDF ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. എന്റെ ആ ആരോപണത്തിൽ പിന്തുണയുണ്ടോ? അല്ല, അത് പിന്തുണയെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ PV അൻവർ ട്രാവൽ ചെയ്യുന്നത് യഥാർത്ഥ ശരിയായ വഴിക്കാണ്. ഈസ് ട്രാവലിംഗ് ഇൻ ദി ആക്ച്വൽ ഫിറ്റ് ഡയറക്ഷൻ. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ, എടവണ്ണയിൽ പോലീസുകാരനായ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് രംഗത. മരിക്കുന്നതിന് തലേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്ത് എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു. പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഇത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും മുൻ SP സുജിത് ദാസ് ബുദ്ധിമുട്ടിച്ചെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ വെളിപ്പെടുത്തി. ആത്മഹത്യ ചെയ്യുന്ന ദിവസേ രാത്രി ഒരു 6 മണി മുതൽ 7 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 മണി വരെ ഇവിടെ ഇരിക്കുന്നുണ്ടവൻ. എന്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുള്ള സ്ഥല
ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഇതുപോലെ ഓന്റെ റിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങള് ഓനെ കൊണ്ട് ചെയ്യിക്കണതും ഓനെ കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്കുക, ഓനെ മദ്യം കൊടുത്തുങ്ങാണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്കുക, തല്ലിക്കുക, അങ്ങനെ ഭാര്യനും ഓനെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഉറങ്ങാനായിക്കൂല. അതുകൊണ്ട് ഓന് ഓളും അവരും പോലീസുകാരത്തിയാണ്. അപ്പൊ അവരെ ഇവന് രാത്രിയാണെങ്കിൽ ഡ്യൂട്ടി, അവർക്ക് പകൽ ഡ്യൂട്ടി, അങ്ങനെ രണ്ടാളും ഒരുമിപ്പിക്കാനെ അവരെ അയക്കൂല. അതുപോലെ ഓന് ഒരു പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിരുന്നു, അതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ട് നാളെ വരണ്ടു എന്നൊക്കെ പറഞ്ഞു പോയത് അവിടുന്ന്. അത് വായിക്കുമ്പോ അറിയും എന്താണ് എഴുതിയതെന്ന്, എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് ഞാൻ കൂടുതൽ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ ജോലി രാജ്യം, ഞാൻ ഓനോട് പറഞ്ഞു നമുക്ക് ജോലി രാജിവെച്ചിട്ടില്ല, ഇപ്പം കൂടിക്കോ. ഓനെ കൊണ്ട് വേണ്ടാത്രം ചെയ്യിക്കുമ്പോ ഓന് കുറെ പ്രായം ചെന്നപ്പോതേ മടുത്തിരുന്നു. ഓന് കുറെ പ്രായമായിരുന്നല്ലോ, ലാസ്റ്റ് വർഷമായിരുന്നു, ആരോഗ്യം നഷ്ടപ്പെടലു തുടങ്ങിയിരുന്നു. അപ്പൊ വീണ്ടും ഓനെ നിർബന്ധിക്കുമ്പോ അതിന് പോകാൻ സാധിക്കാത്ത സമയങ്ങളിലേ, ഇവിടെ ഈ വല്യോട് പറഞ്ഞ അന്ന് ജനവാസമൊന്നുമുള്ള സ്ഥലമല്ല, അവിടെ കൊടുത്തിട്ട് പ്രതികളെ ആ റബ്ബർ തോട്ടത്തിലിട്ട് ഓനും ഓന്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ എടുപ്പിക്കുമോ. ഓനതിനൊന്നും കഴിയാത്ത സമയം വന്നപ്പം പോലീസിൽ നിന്ന് പിന്നെ ഓന്റെ റിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓന് പീഡനങ്ങൾ മാത്രമേ, പിന്നെ ഓൻ അനുസരണക്കേട് കാണിക്കൽ തുടങ്ങി. സിവി അനുബോധ ചേരുന്നു വിവരങ്ങളുമായി. അനുബോധ, ഇവിടെ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണം സേനയിലെ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സുഹൃത്തിന്റെ നിർണായകമായ മൊഴി വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് ആരോപണ പെരുമഴയുള്ള SP സുജിത് ദാസ് ഈ മരണത്തിലും അല്ലെങ്കിൽ ഒരു കാരണമാകുന്നു എന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത്, വിശദാംശങ്ങൾ. ഭവ്യ, കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ശ്രീകുമാറിന്റെ സുഹൃത്തായ നാസർ പറയുന്നത്. SP സുജിത് ദാസിനെതിരെ PV അൻവർ നടത്തിയ ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു എടവണ്ണയിലെ ASI ആയിരുന്ന ശ്രീകുമാറിന്റെ ആത്മഹത്യ. അദ്ദേഹം താഴെ ഉള്ള ജീവനക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു, അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന ആക്ഷേപം അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഇത്തരത്തിലുള്ള സേനയിലെ ഉള്ളിലെ ഇത്തരം സമ്മർദ്ദങ്ങളും മറ്റുമാണ് ഈ ശ്രീകുമാറിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ഇപ്പോൾ നാസർ ഇതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് നാസറിന്റെ വാക്കുകൾ ഉള്ളത്. മരിക്കുന്നതിന്റെ മുൻപ് സേനയിൽ നിന്നും താൻ നേരിട്ട ബുദ്ധിമുട്ട് തന്നോട് ശ്രീകുമാർ പറഞ്ഞിരുന്നു എന്നാണ് നാസർ പറയുന്നത്. അതുപോലെ തന്നെ പ്രതികളെ മർദ്ദിക്കുവാൻ ശ്രീകുമാറിനെ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചട്ടം കെട്ടിയിരുന്നു. സുജിത് ദാസ് അടക്കമുള്ളവർ അതിനെ നിർബന്ധിച്ചിരുന്നു. അത്തരത്തിൽ താല്പര്യമില്ലാത്ത തരത്തിൽ പലതും തനിക്ക് സേനയിൽ ചെയ്യേണ്ടി വന്നതായിട്ട് ശ്രീകുമാർ പറഞ്ഞതായിട്ടാണ് നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അതിലേക്ക് നാസർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ തന്നെ സ്ഥലം മാറ്റിയും അവധി നൽകിയും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ശ്രീകുമാർ പറഞ്ഞതായി നാസർ വ്യക്തമാക്കുന്നുണ്ട്. അതിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നാസർ പറയുന്നത്, ശ്രീകുമാറിന്റെ ഡയറിയിലെ ചില പേജുകൾ, അതിൽ ഈ ആത്മഹത്യയുടെ കാരണങ്ങളും അതിലെ സേനയിലെ പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതുന്ന ചില പേജുകൾ അത് പോലീസ് കീറിക്കൊണ്ടുപോയി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെ ഈ ഒരു ആത്മഹത്യക്ക് കാരണക്കാർ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കാൻ ഒന്നും ഇല്ലാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോലീസ് മാറ്റിയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. PV അൻവർ നേരത്തെ ഉന്നയിച്ച അതേ ആക്ഷേപത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് നാസർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭവ്യ, ശരി, സിവി അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് മാമയുടെ തിരോധാന കേസ് CBIക്ക് വിടാൻ റിപ്പോർട്ട് നൽകി പോലീസ്. DGP മലപ്പുറം SP റിപ്പോർട്ട് നൽകി. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. മലപ്പുറം SP ശശിധരനായിരുന്നു അന്വേഷണ ചുമതല. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ, ഈ മാമിയുടെ തിരോധാന കേസ് പോലീസിനെ ആകെ വലച്ചതാണ്. ഇപ്പോൾ PV അൻവർ MLA ആരോപണത്തിന് ശേഷമാണ് വീണ്ടും ഇത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധയിലേക്ക് അടക്കം വന്നത് എന്ന് പറയേണ്ട സാഹചര്യം. ഇപ്പോൾ ഇതാ കേസ്, തിരോധാന കേസ് CBIക്ക് വിടാൻ റിപ്പോർട്ട് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? AC വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരികെ വാർത്തയിലേക്ക്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് നാളെ കോടതി പരിഗണിക്കും. അതേസമയം അബിഗേലിന്റെ കുടുംബം ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്ന് അബിഗേലിന്റെ സഹോദരൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് തോന്നലാകാമെന്ന് പറഞ്ഞ ഒതുക്കിയ പോലീസ് നടപടിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. ഈ സംഭവം ഉണ്ടായി ഈ കുടുംബത്തെ, അതായത് ഈ കുടുംബത്തെ, ഒരു മകളും അപ്പനും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ പിന്നീട് പിടികൂടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ര കണ്ട ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ആ ഘട്ടത്തിൽ റജിക്കോ ഭാര്യയ്ക്കോ മറ്റ് കുടുംബാംഗങ്ങൾക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു അറിവില് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയുന്നത്, ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ശക്തമായിട്ട് ഇന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാര്യം നമ്മൾ ആ ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. പിന്നീട് ഈ കേസിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഒരിക്കലും ഒരു ഫാമിലി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമല്ല പൊതുസമൂഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 3 പേർക്ക് പുറമെ വേറെ ആരെങ്കിലും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം നിങ്ങൾ പോലീസിനോട് പറയുകയോ ആ രീതിയിലേക്ക് ഇവർ അന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു? നമ്മൾ പലപ്പോഴും പറയാറ് ആ ഒരു അന്വേഷണ സമയത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്, സാറേ നമുക്ക് അപ്പം എന്റെ മകൻ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് 4th ഒരാളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് 4th ഒരാളല്ല 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. ജോനബൻ അന്ന് പറഞ്ഞത് 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു മെയില്, ഒരാണും ഒരു അങ്കിളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് അത് അന്വേഷണത്തിന് നമുക്ക് 3 പേരെ ഉള്ളെന്നുള്ളതായിട്ടാണ്. അതായത് ഈ ചിത്രത്തിലേക്ക് ഈ 4th ഉള്ള അജ്ഞാത വ്യക്തി, നിങ്ങളുടെ മോഹൻ പറഞ്ഞ ഈ അജ്ഞാത വ്യക്തി എന്ന ആള് പിന്നീട് ഈ ചിത്രത്തിലില്ല, ഈ കേസിൽ. മോഹന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അന്നും 4 പേരുണ്ടായിരുന്നു, 4 പേരാ അതിന്റെ ഫ്രണ്ടിൽ ഒരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പുള്ളി ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അന്വേഷണ സംഘത്തിന്റെ ഇതിൽ വന്നേക്കുന്നത് അവർ 3 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. മോഹന് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം എന്ന് പറയുകയുണ്ടായി. അല്ല, ബാക്കി മോഹൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായി വരികയുള്ള ഈ ആളെ പറ്റി ഉള്ള കാര്യം മാത്രം മോഹന് തോന്നിയതാണ് എന്നാണ് അവർ പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. നിങ്ങളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ട് ഈ ഒരു വിഷയത്തിലൊരു സന്ദേഹം? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പൊതുസമൂഹത്തിനും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ട്. കൊല്ലം ഓയൂരിൽ നിന്ന് അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ് നാളെ കോടതിയുടെ പരിഗണനയിൽ വരാൻ. ഇപ്പോൾ കോഴിക്കോട് മാമിയുടെ തിരോധാന കേസിൽ മാമിയുടെ ബന്ധുക്കൾ സംസാരിക്കുന്നു. 2023 ആഗസ്റ്റ് 21 മാമി മിസ്സാകുന്നത്. 22 തലക്കുളത്തൂർ മാമിയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ആ വീക്കിൽ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അല്ലാതെ അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കൂടുതലായിട്ട് ഒരു വിവരവും പോലീസിന്റെ അടുത്തുനിന്ന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റി മുന്നിട്ട് നിന്നുകൊണ്ട് ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും പിന്നെ ADGP കമ്മീഷണർ ഓഫീസ് എല്ലാ മേഖലകളിലും നമ്മൾ പരാതി കൊടുത്തിരുന്നു. അപ്പം ഇപ്പോഴ് ഇന്നായിട്ട് മലപ്പുറം SPയുടെ ഒരു ഓർഡർ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. CBIക്ക് കേസ് കൈമാറണം എന്ന് മലപ്പുറം SP ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് കേട്ട ഒരു വാർത്ത. പിന്നെ 24 News ഇന്ന് കാണാൻ കഴിഞ്ഞു, കേസ് ഒരു പ്രത്യേക വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന സമയത്താണ് CBIക്ക് കേസ് കൈമാറാൻ വേണ്ടി കൊണ്ട് മലപ്പുറം SP ഉത്തരവിട്ടതെന്ന് കണ്ടു. ശരിയല്ല, കാരണം മാമി മിസ്സായി ആദ്യത്തെ മാസത്തിൽ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തലക്കുളത്തൂര് ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീടും ആ പരിസരത്ത് 1, 2, 3 ഫോൺ നമ്പേഴ്സും അതെ ലൊക്കേറ്റ് ചെയ്തിരുന്നുവെന്നും ആ ലൊക്കേഷൻ നോക്കിയിട്ട് അവർ അന്വേഷണം നടത്തുന്നു എന്നുള്ള ആദ്യത്തെ മാസത്തിൽ തന്നെ
സെപ്റ്റംബർ മാസത്തിൽ തന്നെ നമുക്ക് കിട്ടിയൊരു ന്യൂസാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് 11 മാസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് മാമി മിസ്സായിട്ട് 1 മാസമായി. 11 മാസം കഴിഞ്ഞു ഈ തലക്കുളത്തൂർ ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാമി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ടവർ ഡമ്പ് നോക്കിയിട്ടാവാം, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ തന്നിരുന്നു. അതൊരു പുതിയ അറിവല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനുശേഷം അങ്ങനെ ഒരു വീട് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 11 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ്, അതിൽ ആരൊക്കെയായിരുന്നു വന്നു പോയത്, എന്താണ് മാമിക്ക് സംഭവിച്ചത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചും കൃത്യമായ അന്വേഷണം നടത്താനും പോലീസിന് കഴിയുമായിരുന്നു. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അവരെ വിളിച്ചിട്ട് കേരള പോലീസിന് പല മുറകളുണ്ട് ഒരു പ്രതിയെ കൊണ്ട് കുറ്റം തെളിയിപ്പിക്കാനുള്ള, അതൊന്നും നിങ്ങൾ ചെയ്തില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ സ്റ്റെപ്സിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുള്ള ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങളൊരു 1 വീക്ക് വെയിറ്റ് ചെയ്യേ, ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തി, അടുത്ത 20-ാം തീയതി 25-ാം തീയതി ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റും കഴിഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ 5 ആയിരുന്നു. ഇന്ന് വരെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നിരുന്ന് കൊണ്ട് ഫാമിലി എന്ത് ചെയ്യുന്നത്, CBIക്ക് കേസ് കൈമാറണോ എന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അന്ന് തന്നെ ഒരു അപ്ഡേറ്റ്, അന്ന് തന്നെ ഇവർ പറഞ്ഞൊരു ഒരുപാട് ഒരു കിണർ വറ്റിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. തലക്കുളത്തൂർ ഒരു കിണറുണ്ട് ആ വീടിൻ്റെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വറ്റിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇതുവരെ അത് വറ്റിച്ചോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോന്നൊന്നും നമ്മൾ കണ്ടില്ല. ഒരു 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 ഫർദർ ആക്ടിവിറ്റീസും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലോ, കോഴിക്കോട് ഇതാ ഈ CD ടവറിന്റെ ഈ മുന്നേ നാന്ന് ഇക്കാക്ക 21-ാം തീയതി രാവിലെ വൈകുന്നേരം 7:30 കൂടിയിട്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ബേബി മെമ്മോറിയൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്ര CCTVകൾ ഉണ്ട്, ഇവിടെ നിന്ന് തലക്കുളത്തൂര് പോകുന്നത് വരെയുള്ള എത്ര ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഇക്കാക്കയുടെ ഒരു ദൃശ്യം പോലും പോലീസിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പരാജയമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ശരിക്കും. ആദ്യത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു, ഞങ്ങൾ പുറമെ വെച്ചിട്ടാണ് ഇത് കേട്ടത്, മാമിയുടെ സുഹൃത്തുക്കളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീടുണ്ട് എന്നുള്ളതും ഇങ്ങനെ കുറച്ച് പേരെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിയാണോ എന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നടക്കാവ് ആദ്യത്തെ ഉണ്ടായിരുന്ന CIയോടെ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരിയാണ്, അങ്ങനെ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും CI ഇലക്ഷൻ പ്രമാണിച്ച് എന്ത് ചെയ്തു, CI അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു CI വന്നു, അവരോടും ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ഒരു വീടും കുറച്ച് നമ്പേഴ്സും ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തോ, കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, പെട്ടെന്നുണ്ടാവില്ല, അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളോട് ഓരോ ഡേറ്റ് തരും. അങ്ങനെയാണ് ഉണ്ടായത് ഇതുവരെ. ആ ഇമാമ ഇവിടെ ഉണ്ട്, രാത്രിയിലായിട്ട് മാമിയെ കണ്ട 21-ാം തീയതി മാമിയെ കണ്ട മൈരിമിന്റെ സമയത്ത് കണ്ട ഇമാമ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നമുക്കങ്ങനെയാന്ന് തോന്നുന്നത്, കാരണം ഈ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യൻ മിസ്സാവുകയാണെങ്കിൽ എല്ലാ ഫോണും 2-3 ഫോണുണ്ട്, ആപ്പിളിൻ്റെ ഐഫോൺ വരെ ഉണ്ട് ആളുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഒരു ആള് പിറ്റേന്ന് തന്നെ തലക്കുളത്തൊരു ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാക്കണമല്ലോ. അപ്പം ഇത്രയും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്, എന്തോ ഇതിൻ്റെ പിറകിൽ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കും. അപ്പൊ ശരിക്കും അൻവർ MLA വെളിപ്പെടുത്തലിൽ ഞങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഉന്നതതല കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ മേലിൽ ഒരു ഭരണകക്ഷി MLA തന്നെ ആരോപിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണക്കാർക്ക് ശരിക്കും ആശങ്കയുണ്ടാവും. കാരണം ഇപ്പം മാമിയുടെ കേസ് അന്വേഷിക്കുന്ന SIT രൂപീകരിച്ചത് ADGP അജിത് കുമാർ സാറിന്റെ പ്രത്യേക നേതൃത്വത്തിലാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ് അപ്പോയിന്റ് ചെയ്യുന്ന ആ ടീം നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിശ്വാസത്തിൽ കുറയുമല്ലോ ശരിക്കും. ഒരു ഭരണകക്ഷി MLA തന്നെ പറയുന്ന സമയത്ത് അതിലെ വിശ്വാസം തീർച്ചയായിട്ടും കുറയും.
കോഴിക്കോട് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു കുടുംബം. പോലീസ് അന്വേഷണത്തിന് വീഴ്ച പറ്റി, കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനുമെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ പി വി അൻവറിന് പിന്തുണയുമായി യു ഡി എഫ്. നട്ടെല്ലോടെ പോരാട്ടവുമായി മുന്നോട്ട് വന്നാൽ യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് മുന്നണി കൺവീനർ എം എം ഹസൻ പറഞ്ഞു. എഡിജിപി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എഡിജിപിക്കെതിരായ പരാതി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് തട്ടിപ്പാണ്. എന്തിനാണ് മുഖ്യമന്ത്രി എഡിജിപിയെ പേടിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. ഫോൺ ചോർത്തൽ വ്യാപകമെന്ന പി വി അൻവറിന്റെ ആരോപണത്തെ പിന്താങ്ങി മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടൽ തുടങ്ങിയ സമയത്ത് തന്റെ ഫോൺ ചോർത്തിയതായി മാത്യു കുഴൽനാടൻ എം എൽ എ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞിരുന്നതായി മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പിണറായി വിജയൻ കസേരയിൽ തുടരുന്നത് ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും ഔദാര്യത്തിലെന്ന് മാത്യു കുഴൽനാടൻ. മകൾ വീണാ വിജയന്റെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസി ആത്മഹത്യ ചെയ്തു. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ എസ് എഫ് ഐ ഒ അന്വേഷണവും തീർന്നെന്നും കുഴൽനാടൻ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കെ എം ഷാജി. കേരള മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മുസ്ലിം ലീഗും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ എം ഷാജി. അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുത്, ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് എന്നെ ഒരു വിശ്വാസം ഇല്ലേ വേണ്ടത്. കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു, പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്തമാനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്ന അതല്ലെങ്കിൽ പിന്നെ മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയുന്നതെന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു സഖാവാണ്, ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു, എല്ലാം തീർന്നു എന്നാണ്. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത്, ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത്? ഇത് ആദ്യമേ ചെയ്യായിരുന്നല്ലോ. പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെന്നും കടലാസും ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്? പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അങ്ങനെയാണോ പരസ്യമായിട്ട് നാട്ടിൽ പറയുക, എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമായി കൂടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ? അതിലും വലിയ രസമുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതെന്നാണ്. എന്താ അന്തസ്സുള്ള തീരുമാനം? എ ഡി ജി പിനെ കുറിച്ച് അന്വേഷിക്കാൻ എസ് ഐക്ക് ചാർജ് കൊടുത്തു. ഭയങ്കര അന്തസ്സുള്ളതാണ്. ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ്. കളിത്തോക്ക് അയച്ചു നൽകിയ യൂത്ത് ലീഗിന് അതേ നാണയത്തിൽ മറുപടി നൽകി പി വി അൻവർ. കളിത്തോക്ക് നൽകിയ യൂത്ത് ലീഗിന് നന്ദി രേഖപ്പെടുത്തിയ അൻവർ ഒരു കുട്ട പച്ച നാരങ്ങ തിരിച്ചയക്കുന്നുണ്ടെന്നും പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ നാരങ്ങ ഇരിക്കട്ടെയെന്നും എഫ് ബി പോസ്റ്റ്. എല്ലാ പ്രശ്നങ്ങളെയും മുഖ്യമന്ത്രി നിയമാനുസരണം കൈകാര്യം ചെയ്യുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹെബ കമ്മിറ്റി, പി വി അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങി എല്ലാ വിഷയങ്ങളെയും അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പി ശശിക്കും എ ഡി ജി പിക്കുമെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുകയാണെന്നും വി ശിവൻ. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി എം പി രാജേഷ്. സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും എം പി രാജേഷ്. പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ രൂപവത്കരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുന്നതിന് മുന്നേ അന്വേഷണത്തിന് അപാകത ആരോപിച്ചുള്ള ഹർജി അപക്വവും പ്രശസ്തി മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. പൊതുപ്രവർത്തകൻ ജോർജ് വട്ടകുളം സമർപ്പിച്ച ഹർജിയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മസ്തക്, ജസ്റ്റിസ് എസ് മനു എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിയത്.
പി വി അൻവറിന്റെ ആരോപണങ്ങൾ സി പി എമ്മിൽ പ്രതിഫലിച്ചു തുടങ്ങി. ഇക്കാര്യങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രധാന അജണ്ടയാണ്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന് പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ആഭ്യന്തരവകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പാർട്ടി തകരില്ലെന്നും പ്രതിനിധികൾ. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട്ടിലെ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. പാർട്ടി ശക്തി കേന്ദ്രമായ മൊറാഴിയിലെ അഞ്ചാം പീടികയിലെ സമ്മേളനമാണ് മുടങ്ങിയത്. അംഗനവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ കാരണമെന്നാണ് വിവരം. ഇന്നലെയായിരുന്നു പാർട്ടി സമ്മേളനം നടക്കേണ്ടിയിരുന്നത്. 14 അംഗങ്ങളുള്ള ബ്രാഞ്ചിൽ ഒരാൾ പോലും സമ്മേളനത്തിനെത്തിയില്ല. വിഷയത്തിൽ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി. സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 പേരും സമിതിയിൽ തുടരും. പി വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വലിയ ആക്ഷേപത്തിനൊടുവിലാണിപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റിയത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണമെന്ന് വലിയ ആവശ്യം ഉയർന്നിരുന്നു. മുകേഷിനെ വെച്ച് എങ്ങനെയാണ് ഈ ഒരു നയരൂപീകരണ സമിതി മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്. സി പി എമ്മും ഈ വിഷയത്തിൽ ഇടപെട്ടു. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ സി പി എം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് കൊല്ലം എം എൽ എ മുകേഷിനെ എം മുകേഷിനെ മാറ്റിയിരിക്കുന്നത്. ഷാജി എൻ കരുൺ, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുണാണ് ഈ സമിതിയുടെ ചെയർമാൻ. സാംസ്കാരിക സെക്രട്ടറി മിനി ആന്റണി അതിൽ അംഗമാണ്. മുകേഷിനെ കൂടാതെ മഞ്ജു വാര്യർ, ബി ഉണ്ണികൃഷ്ണൻ, പത്മപ്രിയ, രാജീവ് രവി, നിഖില വിമൽ, സന്തോഷ് കുരുവിള ചലച്ചിത്ര നിർമ്മാതാവ്, പ്രസാദ് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അജോയ്, സി അജോയ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു. വിനയൻ ഉൾപ്പെടെയുള്ളവർ ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ആ ആവശ്യം തള്ളി സർക്കാർ ഇപ്പോൾ മുകേഷിനെ മാത്രം മാറ്റിക്കൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി. സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയത്. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 പേരും സമിതിയിൽ തുടരും. ബി വി അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിവിൻ പോളി ഡി ജി പിക്ക് പരാതി നൽകി. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. ഇടുക്കി തൊടുപുഴയിലെ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ നടിയുടെ മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നു. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനുകളിൽ വച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. നടിയെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. കേസിൽ നേരത്തെ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുവാനാണ് നടിയെ വിളിച്ചു വരുത്തുന്നത്. ഇന്ന് തന്നെ നടിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയേക്കും. പരാതിക്കാരിയായ നടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേസെടുത്ത് നെടുമ്പാശ്ശേരി പോലീസ്. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി ഉന്നയിച്ച നടിയെ സ്വാധീനിക്കാനാണ് ശ്രമിച്ചത്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് വി എസ് ചന്ദ്രശേഖറിനെതിരെയാണ് കേസ്. ചന്ദ്രശേഖരന്റെ സുഹൃത്തും കേസിൽ പ്രതിയാണ്. ഇയാളാണ് നടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിശോധിക്കാൻ ഹൈക്കോടതി വിശാല ബെഞ്ച് രൂപീകരിക്കും. വനിതാ ജഡ്ജി ഉൾപ്പെട്ട 5 അംഗ വിശാല ബെഞ്ചിന് രൂപം നൽകാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ചോദ്യം ചെയ്ത നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴായിരുന്നു കോടതി ഇക്കാര്യം അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികൾ അറ്റൻഡ് ചെയ്യാൻ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കുകയാണ്. ഹൈക്കോടതി വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ഈ ബെഞ്ചിൽ ഉണ്ടായിരിക്കും. ഡിവിഷൻ ബെഞ്ച്, പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇതുവരെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖും അതുപോലെ ജസ്റ്റിസ് എസ് മനുവും ചേർന്ന ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇതുവരെയുള്ള പരാതികൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇതിന് കൃത്യമായ ഒരു ബെഞ്ച് രൂപീകരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുൻപാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ
പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം, അതായത് സീൽ വെച്ച് കവറിൽ സമർപ്പിക്കണമെന്ന് ഉത്തരവുണ്ടായിരുന്നു. അതായത് സെപ്റ്റംബർ 9-ാം തീയതിക്ക് ശേഷം 9-ാം തീയതി തന്നെ ഇത് സമർപ്പിക്കണം, 10-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. സജിമോൻ പാറയിലിന്റെ ഹർജിയുടെ തുടർ ഹർജികൾ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നതിനു ശേഷം നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യം, വർഷങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പീഡന പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരുന്ന, സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ബെഞ്ച് രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ കൂടുതൽ സുതാര്യതയും നിയമ പിന്തുണയും ഉറപ്പുവരുമെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിലെത്തുന്ന പരാതികൾ പോലും ഇത്രകാലം പരാതിപ്പെടാതിരുന്നത്, അതല്ലെങ്കിൽ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിലേക്ക് ഇത്തരം പരാതികൾ എത്തുന്നു. അതിൽ വീണ്ടും FIR ആദ്യം മുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്പെഷ്യൽ ബെഞ്ചിന്, പ്രത്യേക ബെഞ്ചിന് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ പറയുന്ന 9-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എഡിറ്റഡ് ഭാഗങ്ങൾ മാറ്റി ആണ് മാത്രമാണ് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ, അതായത് അൺഎഡിറ്റഡ് അൺകട്ട് വേർഷൻ ആയിട്ടുള്ള ഭാഗങ്ങൾ, അൺകട്ട് വേർഷൻ കൂടി ചേർത്തിട്ട് പൂർണ്ണ രൂപമായിട്ട് ഹൈക്കോടതി സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഒരു പക്ഷേ സെപ്റ്റംബർ 9-ാം തീയതിക്ക് ശേഷമുള്ള കേസുകളിൽ കൂടുതൽ നിയമ പിന്തുണയും കൂടുതൽ വ്യക്തതയും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമയിൽ പവർ ഗ്രൂപ്പ് അസാധ്യമെന്ന് ഫിഫ്ക പ്രസിഡന്റ് സിബി മലയിൽ. ഇക്കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അവ്യക്തതയുണ്ട്. പവർ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്നും എന്നതും പുറത്തുവരട്ടെ. സംവിധായകൻ ആഷിഖ് അബുവിനോട് വ്യക്തിപരമായി പ്രശ്നങ്ങളില്ല, ആഷിഖ് അബുവുമായി പരസ്യ തർക്കത്തിനില്ലെന്നും സിബി മലയിൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി രേഖാമൂലം കൊടുത്തു കഴിഞ്ഞു. അത് നമ്മൾ ഈ ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് പരസ്പരം പോരടിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തനാണ്, എൻ്റെ ജൂനിയറായിട്ട് വന്നൊരു ഡയറക്ടറാണ്, നല്ല സിനിമകൾ ചെയ്തൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിനകത്തുള്ള എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പറയാനുള്ള കാരണമെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നെ സംബന്ധിച്ചോളം എന്നോട് ചെയ്ത, എന്നോട് അദ്ദേഹം സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേകമായൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. അപ്പോൾ അതിനൊന്നും ഞാൻ വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല. അതൊരു അദ്ദേഹവുമായിട്ടുള്ളൊരു ഒരു ബന്ധത്തെ ഉരയ്ക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട്, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് നമ്മൾ എല്ലാവർക്കും അതുപോലെ അതിനെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ആ രീതിയിലുള്ള ഒരു വൈരാഗ്യമോ പിണക്കോ പരിപ്പോ ഒന്നുമില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു. എന്നാൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവല്ലേ സ്റ്റോറുകളിലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണം. ആളുകൾക്ക് ദിനംപ്രതി ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങളിൽ പെടുന്നവയാണ് അരിയും പഞ്ചസാരയും എല്ലാം. ഓരോ സാധനങ്ങളുടെ വില കൂടുമ്പോഴും വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും സാധാരണക്കാർ ആശ്രയിക്കുന്നത് സപ്ലൈകോയും ത്രിവേണിയും ഒക്കെയാണ്. ഓണക്കാലത്ത് വില വർധനയുണ്ടാകും, അതുകൊണ്ട് സപ്ലൈകോയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് സപ്ലൈകോ സർക്കാരിനെ അറിയിക്കുകയും അതേ തുടർന്ന് 225 കോടി രൂപ അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പഞ്ചസാര, അരി, തുവരപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ വില കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് സപ്ലൈകോയിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി നൽകിയ വിശദീകരണമാകട്ടെ ഏറെ രസകരവും. പൊതുവിപണിയിൽ 46 രൂപയുള്ളപ്പോൾ ഇവിടെ പഞ്ചസാരയ്ക്ക് 33 രൂപയാകുന്നതിൽ എന്താണ് പ്രത്യേകത? അത്രയും വ്യത്യാസം വരുന്നില്ലേ? പക്ഷെ സാധാരണക്കാരൻ എപ്പോഴും സപ്ലൈക്ക് ആശ്രയിക്കുന്നത് എന്തിനാണ്? വിലക്കുറവ് അല്ലെങ്കിൽ തങ്ങളുടെ ബജറ്റിനെ ഈ സാധനങ്ങളുടെ വിലക്കയറ്റം ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓണക്കാലത്ത് സാധാരണക്കാരന് ഇരുട്ടടി നൽകുന്ന നീക്കമാണ് സപ്ലൈകോയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ അറിയാം. ഞാനിപ്പോൾ 2-3 മാസമായി സപ്ലൈകോയിൽ കയറി ഇറങ്ങി നടക്കണം, ഒരു സാധനം കിട്ടാറില്ല. ഇപ്പോൾ പഞ്ചസാര മാത്രമേ ഉള്ളൂ, ഉഴുന്നുണ്ട്, മുളകുണ്ട്. ഇതുകൊണ്ട് കാര്യമായിട്ടില്ലല്ലോ, ഓണത്തിന് അത് മാത്രം മതിയോ? പോരാ, ഇനിയും ഒരുപാട് സാധനങ്ങൾ സപ്ലൈകോ തരാമെന്ന് അനിൽ മന്ത്രി അനിൽ തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒന്നും നടപ്പാകുന്നില്ല. പിന്നെ ഓണക്കിറ്റ് ത്രിവേണിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു,
അതും ആയിട്ടില്ല അത്. അപ്പോൾ ഉടനെ ഓണത്തിന് മുമ്പ് കിട്ടിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. പൊതുജനങ്ങളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരുന്ന ഉഴുന്നുപരിപ്പൊക്കെ 77 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പം 100 രൂപയാണ് വില. അപ്പോൾ അതിൻ്റെ തന്നെ അത് സബ്സിഡിയിലാണ് കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാര നമുക്ക് 27 രൂപയ്ക്ക് കിട്ടിയിരുന്ന പഞ്ചസാര ഇന്നിപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ വിലയായി. പുറത്ത് 48 രൂപയുണ്ട്, പക്ഷെ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഞാൻ എല്ലാ പ്രാവശ്യവും സപ്ലൈക്കോ എന്നാണ് സാധനം വാങ്ങാറ്. ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും സാധനങ്ങളില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇന്നിപ്പോൾ അരിയില്ല, അരി വന്നിട്ടില്ല. ഓണമായി തുടങ്ങി, ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് നമുക്കറിയില്ല. പിന്നെ സപ്ലൈക്കോൻ്റെ മാർക്കറ്റ് അവിടെ തുടങ്ങുന്നുണ്ട്, അവിടെ പോയാൽ ക്യൂ നിന്നാൽ കിട്ടാൻ അത്രയും പ്രയാസം. വിചാരിച്ച സാധനങ്ങളൊന്നും വരില്ല. നമുക്ക് ആവശ്യമുള്ള അരി, തോരപ്പരിപ്പില്ല, കടല, ചെറുപയർ, ഇതൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഞാൻ എപ്പോഴും ഇവിടുന്ന് ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ വില കയറ്റുമ്പോൾ ഇവരെന്താ ചെയ്യുക? ഗവൺമെൻറ് ചെയ്യുന്നതിന് ഇവർക്ക് അത് ആ വിലക്കല്ലേ ഇവർക്കും കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മളത് വാങ്ങുന്നു, നിവൃത്തിയില്ല. നിവൃത്തിയുള്ളതുകൊണ്ട് മെയിനായിട്ട് പരിപ്പ്, ചെറുപയർ, കടല, ഉഴുന്ന്, എണ്ണ, ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ആവശ്യം, മുളക് എല്ലാം അത് ഭയങ്കര വിലയുമാണ്. നമ്മൾ വരുമ്പോൾ നമുക്കത് എത്രയും കുറച്ച് ഇപ്പോൾ കിട്ടിയാൽ അത്രയും നല്ല. ഇനി ഓണത്തിന് 9 ദിവസമേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് എത്രയും വേഗം കിട്ടിയാൽ നല്ലത്. ഇവിടെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് അവർ വീണ്ടും മാർക്കറ്റിലും അതുപോലെ തന്നെ കയറ്റുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഒരു കാരണവശാലും കൂട്ടുന്നതിൻ്റെ ആനുപാതികമായിട്ട് അവർ കുറക്കൂല, കൂട്ടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇവിടെ കൂടുന്നതിനനുസരിച്ച് എങ്ങനെയായാലും മാർക്കറ്റ് വില കൂടും. ഈ കടലയ്ക്കും അതുപോലെ തന്നെ ഇവിടെ കൂട്ടിയപ്പോഴാണ് അവിടെയും കൂടിയതായിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ അവർ ശരി, മാർക്കറ്റിൽ വില കൂടും. മാർക്കറ്റിലിപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ സബ്സിഡി റേറ്റ് ഒരു 80 രൂപയുണ്ടായിരുന്നു എന്ന് കരുത്. അവിടെ ഇവിടെ അത് 10 രൂപ അതിനനുസരിച്ച് കൂട്ടിയെങ്കിൽ 90 രൂപ ആക്കിയെങ്കിൽ ഉടൻ തന്നെ ആ 100 രൂപ എന്നുള്ളത് അവരപ്പം തന്നെ അത് 130 എങ്കിലും ആക്കും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഏതായാലും ഈ നമുക്ക് സപ്ലൈക്കോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വതിയായിട്ട് കാണാൻ പാടില്ല. സാധാരണ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓണം ഫെസ്റ്റിവൽ, ഓണം ഇതൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് മറൈൻ ഡ്രൈവില് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേഡിയത്തിലൊക്കെ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതൊന്നും ഇല്ല. അതിനായിട്ട് സാധാരണക്കാർക്ക് ഒന്നും രക്ഷയില്ലാത്തൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മൾ സബ്സിഡിയൊക്കെ നേരത്തെ പയറൊക്കെ ചെറു ഇതൊക്കെ ഉഴുന്നൊക്കെ 1 കിലോ കിട്ടുമായിരുന്നു. അപ്പോൾ അതുമില്ല, 1/2 കിലോ ഉണ്ടെന്ന് പറയണം. ഓരോ കിട്ടുമെന്നറിയില്ല, വിളിച്ചതിനെ എന്തുകൊണ്ടോ അറിയില്ല, അത്രേ ഉള്ളൂ. ഇതൊന്നും പറയാനില്ല, കുറേ വർഷങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല, കിട്ടാനില്ല. എല്ലപ്പോഴും വരും, ഇങ്ങനെ പോകും. വർഷങ്ങളായിട്ട് പഞ്ചസാര ഒരു സാധനം ഇല്ല ഇവിടെ, ഒന്നും കിട്ടാറില്ല. ഇങ്ങനെ കിട്ടുമ്പോൾ ഓണം ആവുമ്പോഴേക്കും, ഓണം കഴിയുമ്പോൾ ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത് ചെയ്തൊരു ആശ്വാസം മനസ്സിന്, തൽക്കാലിക ആശ്വാസം. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് സർക്കാർ ഇത്തരത്തിലുള്ള പാലൻ സംവിധാനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. വിപണിയിൽ വില കൂടുമ്പോൾ അത് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന തരത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനത്തെയുള്ള ഉദ്യമങ്ങൾ കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ സബ്സിഡി ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാധനങ്ങളിൽ പലതും ഇവിടെ കിട്ടാനുള്ളതും ഈ കടയിൽ കിട്ടാനുള്ളത് 3 സാധനങ്ങൾ മാത്രമാണ്. ആ ഒരു സാഹചര്യമാണ് മിക്കവാറും എല്ലാ സപ്ലൈക്കോ ഔട്ട്ലെറ്റുകളിലും ഉള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഓണക്കാലത്ത് വില ഏറ്റുമ്പോൾ സാധാരണക്കാരന് ഓണം കൂടുതൽ ദുരിതപൂർണമാകും എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആത്മരവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം ഉയർത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. 3% നിന്ന് ഉയർത്തിയിട്ടില്ലെന്നും കെ എൻ ബാലഗോപാൽ. ഭരണഘടനാപരമായിട്ട് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം നിശ്ചയിക്കേണ്ട കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. ഈ കമ്മീഷന്റെ പ്രത്യേകതയും പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. നമുക്ക് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 10-ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് 3.8% അടുത്തായിരുന്നു ആകെ ഇന്ത്യയിൽ 100 രൂപ താഴെ കൊടുക്കും, 3.8 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് അത് 1.92 ആയി, നേരെ പകുതിയായി. നേരെ പകുതി എന്ന് പറയുമ്പോൾ 1.92 ഏകദേശം ഓരോ വർഷം വ്യത്യാസം വരും. ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് 24,000 കോടിയാണ്.
അപ്പോൾ പത്താം ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ചായിരുന്നു തരുന്നതെങ്കിൽ 48,000 കോടി തരേണ്ടിടത്ത് കേരളത്തിന് കിട്ടുന്നത് 24,000 കോടിയാണ്. ഞാൻ ആ ശരാശരി പറഞ്ഞപ്പോൾ. എന്നാൽ ഇന്ത്യയിലെ നേരത്തെ നമുക്കൊപ്പം കിട്ടിയിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, കണക്കുകളുള്ളതാണ്. പാലക്കാട് കൽമണ്ഡപത്ത് മൈജി ഫീച്ചറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നടൻ ടോവിനോ തോമസ് നിർവഹിച്ചു. ഡിജിറ്റൽ ഗാഡ്ജറ്റിനൊപ്പം ഹോം അപ്ലയൻസസ്, ക്രോക്കറി എന്നിവ ലഭ്യമാകുന്ന വിശാലമായ ഷോറൂമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 കോടിയോളം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായാണ് ഓണക്കാലത്ത് മൈജി എത്തുന്നത്. ആകർഷകമായ ഓഫറുകളിൽ മികച്ച ഉപകരണങ്ങളാണ് മൈജി ഫീച്ചറുള്ളതെന്ന് ടോവിനോ തോമസ് പറഞ്ഞു. രാജകുമാരി ഗ്രൂപ്പിന്റെ ബുള്ളിയൻ ഷോപ്പ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേക്കോട്ട ആറ്റുകാൽ കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനം ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ സെയ്യം മെഹ്റ ഉദ്ഘാടനം ചെയ്തു. 100 മില്ലിഗ്രാം മുതലുള്ള ബുള്ളിയൻ ഇവിടെ നിന്ന് വാങ്ങാം. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ പങ്കെടുത്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,670, പവന് 53,360, 18 കാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,530, പവന് 44,240, വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. ഇനി ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6. നമസ്കാരം. Hello everybody, I'm Prasiddhi, 11-year-old social entrepreneur and environmentalist. I'm the founder of Prasiddhi Forest Foundation and the Green Pillar from Tamil Nadu, Chengalpattu. And I am a nature lover. From always, I've really been inspired from nature, admiring the rustling of leaves, the buzzing of bees, and the waves of seas. At the age of 6, I decided I want to do my own tree plantation and planted more than 1,50,000 trees. I received Prime Minister National Child Award, the highest civilian honor under 18 in India. It was a motivation boost for me to continue my journey. Project One Tree. As the name suggests, it is all about how one tree can make a difference. We need to understand that if we take one step towards nature, it'll come running thousands of steps towards us. The right soil, the right seed, the right environment, everything is important. But most importantly, love, compassion, and adoration towards the sapling is what matters the most. Whether we plant one tree or 100 trees, our journey is going to be tough, but the learnings are going to be valuable. As young people, the zeal we have, the courage, the power, the creativity we have, if we unleash it for the betterment of our planet, the impact can be marvelous. Each tree, each drop we save, and every environmental action we take is going to matter in this journey. And Project One Tree will definitely play a crucial role in revitalizing India's communities.